ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റിയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓണസദ്യക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മുരിങ്ങാക്കായ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴം, പിന്നെ ചെറിയ പീസ് കുമ്പളങ്ങ, ഒരു ക്യാരറ്റ്, ചെറിയ പീസ് ചേന, ഒരു 8-10 പീസ് ബീൻസ്, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരേ വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ കനം കുറച്ചരിഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് വെന്തുടയും, കനം കൂടിയിട്ടുള്ളത് വേവാതെ അങ്ങ് കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാതും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ വേണം. പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചിലരിതിലേക്ക് ചെറിയുള്ളി, ചെറിയ ജീരകമൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ തൈര് വേണം. പലരും തൈര് ചേർക്കാറില്ല, പക്ഷെ തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം മാത്രം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക, വെള്ളം കൂടരുത്. പിന്നെ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ തേങ്ങയും മുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ പച്ചക്കറി വെന്ത ശേഷം അതിലേക്കിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ഞാൻ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈരാണ്. ഇനി ഒരല്പം പുളിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി ഉടഞ്ഞു പോവാതെ നോക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എനിക്കിതിലേക്ക് ചെറിയുള്ളിയും ചെറിയ ജീരകമൊക്കെ ചതച്ച് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കണ്ട, ചെറിയ പുളിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും തൈരും നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇനി ഒരുപാട് ചൂടാവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ എടുക്കുക. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം.
തുറക്കുമ്പോഴേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ നമ്മുടെ അവിയൽ റെഡിയാക്കിയെടുക്കാൻ? ഓണസദ്യക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.